നമ്മൾ തോറ്റുപോയിരിക്കുന്നു എന്ന് വിചാരിച്ച് തോൽവിയുടെ ഒരു മനസ്സല്ല രൂപം കൊള്ളേണ്ടത്, പോസിറ്റീവ് ചിന്ത വേണം. നമുക്കിവിടെ നിന്നാണ് ജയിക്കാനാവുക, ദൗർബല്യങ്ങൾ പരിഹരിക്കാനാവുക, തെറ്റുകൾ തിരുത്താനാവുക. എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിരാശപ്പെട്ട് കീഴടങ്ങണ്ട, ആവേശഭരിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും, ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ആവേശകരമായ വാക്കുകളാണ്. മാത്രമല്ല, ഈ തോൽവിക്കകത്ത് 2024 ലോക്സഭാ ഇലക്ഷനിൽ CPIM നേരിട്ട ഈ തോൽവിക്കകത്ത് നിരാശരായിട്ട് വീഴണ്ട എന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ് MV ഗോവിന്ദൻ മാഷ്. പോസിറ്റീവായി ചിന്തിക്കും, നമുക്ക് മുന്നേറാം. 2019 നമ്മൾ ഇതുപോലെ തന്നെ തോറ്റുപോയിരുന്നു. പക്ഷേ 2021 നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. 2020 2021 നമ്മൾ തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഇത്തവണയും 2025 2026 നമുക്ക് കൂട്ടായി തിരിച്ചു വരാമെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ഇന്നലെ ഞാൻ EMS സെമിനാറിൻ്റെ ഭാഗമായിട്ട് തന്നെ പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷമാണ്. ഇന്നലെ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ തോൽവിയെ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ, അവരോരോരുത്തരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇതിനും കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടുണ്ട്. അന്നും ഒരു സീറ്റാണ് കിട്ടിയേ. ഒരു സീറ്റും കിട്ടാതെ കാലം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. എപ്പോഴാ? ഒരു സീറ്റും കിട്ടിയിട്ടില്ല. 1977 കിട്ടിയിട്ടില്ല, 2004 കിട്ടിയിട്ടില്ല. അപ്പോൾ 77 കിട്ടിയില്ല, 2004 കിട്ടിയിട്ടില്ല, 2019 കിട്ടിയിട്ടില്ല, ഓരോ സീറ്റെങ്കിലും കിട്ടി. ഒരു സീറ്റ് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ്, ചെറിയ വോട്ടിന്, 654 വോട്ടിന്. 10,000-ൽ കുറഞ്ഞ വോട്ടിനാണ് യഥാർത്ഥത്തിൽ മാവേലിക്കര തോക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും 18 സീറ്റ് UDF ജയിച്ചു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമുക്ക് ജയിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നല്ല പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ തോൽവിയെ സംബന്ധിച്ചോളം നല്ല പഠനം വേണം. എങ്ങനെയാണ് ഈ തോൽവിക്ക് ഇടയായത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതിനെപ്പറ്റിയെല്ലാം പാർട്ടി വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്നാണ് നിങ്ങൾക്ക് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോഴ് 16-17 തീയതികളിൽ സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയെല്ലാം ചേർന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്ത് താഴെ തലം വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് എവിടെയാണ് എങ്ങനെയാണ് ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യം എന്ന് കണ്ടെത്തും, ജനങ്ങളോട് പറയുകയും ചെയ്യും. ജനങ്ങളാണ് അവസാന വാക്ക്. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞ് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട് പാർട്ടിക്ക് ഉള്ളിലേക്ക്. നിരന്തരമായിട്ട് ആളുകൾ വിളിക്കുന്നു, പറയുന്നു, എഴുതുന്നു ഒക്കെയുണ്ട്. എല്ലാറ്റിനെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ശരിയായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളോട് അത് പറയും, തുറന്നു പറയും. തിരുത്തേണ്ട മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് തിരുത്തും. അത് ഞങ്ങൾ തിരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തിരുത്തേണ്ട കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്ത് ആവശ്യമായ തിരുത്തൽ വരുത്തും. ഇതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളും പരിശോധിക്കും. തുടർച്ചയായിട്ട് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ ബൂർഷ്വാ സമ്പത്ത് വ്യവസ്ഥയിലുള്ള ഈ ജീർണത ഞങ്ങളിതെല്ലാം കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോഴും മനസ്സിലാക്കി തിരുത്തി പോകുന്നില്ല എങ്കിൽ അത് നല്ലതുപോലെ രൂഢമൂലമാകും. അപ്പോൾ തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് പാർട്ടി നടത്തുക, ഇനിയും അത് തന്നെയാണ് നടത്തുക. തെറ്റായ ഒരു നിലപാടും പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. പല രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ നമ്മുടെ സഹാക്കളിൽ തന്നെ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് സത്യം. അതൊക്കെ തിരുത്തപ്പെടണം. അങ്ങനെ കൃത്യമായ വിനയത്തോടെ
ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിനം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ ഓരോരുത്തരും അവരുടെ ഭാഗവാക്കായി ജീവിച്ചു മുന്നോട്ടേക്ക് പോകും. ജീവിതമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം. ജീവിതത്തിൻ്റെ ഭാഗമല്ലാതെ കണക്കെടുക്കാൻ പോയാലൊന്നും കണക്ക് ശരിയാവില്ല. ജീവിതത്തിൻ്റെ ഭാഗമാവണം രാഷ്ട്രീയം. ദൈനംദിനം എന്നോണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അവരുടെ സ്നേഹം, സന്തോഷം, അതെല്ലാം പങ്കുചേരുന്ന, മുമ്പേ പറയുന്നത് പോലെ ഈ വെള്ളത്തിലെ മത്സ്യത്തെ പോലെ നല്ലപോലെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന രീതി വേണം. അതിലൊക്കെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ദൗർബല്യമുണ്ടായത് എന്ന കാര്യം ഒരുപോലെയല്ല, എല്ലാ സ്ഥലത്തും പല രീതിയിലാണ്. അതെല്ലാം കണ്ടെത്തി ആവശ്യമായ പരിശോധന നടത്തി തിരുത്തൽ വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഹ വി എം എസ് പറയുന്നൊരു കാര്യം എല്ലാ കാലത്തും നമ്മളെല്ലാം ആവേശമാണ്. തോറ്റു എന്നതുകൊണ്ട് അത് അവസാനത്തെ തോൽവിയാണ് എന്ന് കരുതണ്ട. ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് അവസാനം വരെയുള്ള ഒന്നാണ് എന്നും കരുതണ്ട. തോൽവിയുണ്ടാവും, വിജയവും ഉണ്ടാവും. തോൽക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കുറേയും കൂടി ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ പ്രാപ്തമാവും, പ്രാപ്തമാക്കണം. ഈ കേരളത്തിൻ്റെ ചരിത്ര ദൗത്യമേറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനാണ് സാധിച്ചത്. ഇനിയും നമുക്കത് മുന്നോട്ടേ കൊണ്ടുപോകണം. നമ്മുടെ അടിത്തറ ഇപ്പോഴും ഭദ്രമായി നിൽക്കുകയാണ്. ഏതാണ്ട് 30-35% നമ്മുടെ അടിത്തറയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിലിപ്പോഴും 33.35% വോട്ട് ഇപ്രാവശ്യവും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ 1.75% വോട്ട് കുറവാണ്. അത് നമ്മൾ കാണണം. 2016 തട്ടിച്ച് നോക്കിയാൽ നമുക്കൊരു 7% വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അത് സ്വയം വിമർശനവുമായിട്ട് കണ്ടെത്തി തന്നെ വേണം. ആ കുറവ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പഠിക്കണം. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും കണ്ടൊരു ചിത്രം എന്താ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഇവിടെ ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല, അത് തമസ്കരിച്ചിട്ട് കാര്യമില്ല. ആ വോട്ട് എങ്ങനെയാണ് വർദ്ധിച്ചത്? വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ പ്രവർത്തനം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്താണ്? തൃശ്ശൂരിൽ പറയുമ്പോൾ നമ്മുടെ സ്വന്തം അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന നിലപാടിലേക്ക് എത്തിയത് ഇഡിയും ഐടിയും ചേർന്നുകൊണ്ട് എന്താണ്, എങ്ങനെയാണ്? കരുവണ്ണൂർ ബാങ്കിൻ്റെ പേരുപയോഗിച്ച് സാർവദേശീയ തലത്തിൽ തന്നെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എതിരെ നടത്താൻ അവർക്കെങ്ങനെയാണ് കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിവിടെ കേരളത്തിലോ കണ്ണൂർ കാസർഗോ ഇവിടെ ഈ ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ മാത്രമായിട്ടല്ല, അതിന് സാർവദേശീയ തലം കൊടുത്തു കരുവണ്ണൂർ ബാങ്ക്. ആ ബാങ്ക് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഐ ടി ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉപയോഗിക്കുന്ന ഇ ഡി ഉപയോഗിക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ജയിക്കാൻ ഉതകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അവർക്ക് ഈ വോട്ട് നേടാനായത്? സൂക്ഷ്മമായ പരിശോധന വേണം, നിങ്ങളെല്ലാവരും നടത്തണം. അതിൻ്റെ ഒപ്പം ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം. കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ 86,000 വോട്ട് കുറവാണ് ഇപ്രാവശ്യം കിട്ടിയത്. 2019 അടിസ്ഥാനപ്പെടുത്തി 86,000 വോട്ടിൻ്റെ കുറവ്. അത് ഒല്ലൂർ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കുറവാണ്. നമ്മൾ പരിശോധിക്കണം, വെറുതെ പറഞ്ഞു പോകുന്നതല്ല. കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഒല്ലൂരിൽ 15,767 വോട്ടിൻ്റെ കുറവാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുമായിട്ട് ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ. തൃശ്ശൂരിൽ അതേപോലെ തന്നെ 14,728 വോട്ടിൻ്റെ കുറവാണ്. നാട്ടികയിൽ 14,363 വോട്ടിൻ്റെ കുറവ്. ബി ജെ പിക്ക് മുൻകൈ കിട്ടിയ 11 മണ്ഡലങ്ങളെയും സൂക്ഷ്മമായിട്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധിച്ച ഓരോന്നിലും
കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് ഇതുപോലെ വമ്പിച്ച രീതിയിൽ ബി ജെ പിക്ക് മാറിയിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇപ്രാവശ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അസംബ്ലി മണ്ഡലത്തിലെ മുൻകൈ നോക്കിയപ്പോൾ 11 മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻകൈയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1 കോൺഗ്രസിന്, കഴിഞ്ഞ പ്രാവശ്യം 2019 123 സീറ്റിൻ്റെ വർധനവുണ്ടായിരുന്നു. ഇതെല്ലാം ഈ മനോരമയും മാതൃഭൂമിയും അവതരിപ്പിക്കുമ്പോൾ വെപ്രാളപ്പെടുന്നു വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 2019 123 സീറ്റിൻ്റെ മുൻകൈ ഉണ്ടായിരുന്നു യു ഡി എഫിന്. നമുക്കാകെ 16 സീറ്റിൻ്റെ മുൻകൈ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇപ്രാവശ്യം 16-18 16 നമ്മൾ എത്ര സീറ്റ് ജയിച്ചത്? 16 നമുക്ക് മുൻകൈ ഉള്ളപ്പോഴാണ് പിന്നെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം സീറ്റും നേടി, ഭൂരിപക്ഷം സ്ഥാപനങ്ങളും കിട്ടി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ എത്ര കിട്ടി? 99 സീറ്റ് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇ എം എസിൻ്റെ വാക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ടാണ്. 123 സീറ്റ് മുൻകൈ ഉണ്ടായിരുന്ന കോൺഗ്രസിന് എത്രയാണ് കിട്ടിയേ? എത്ര കിട്ടി? 140 ആകെ. 99 കഴിച്ച ബാക്കി എത്രയാ? അത്രയേ ഉള്ളൂ. ബി ജെ പിക്ക് എന്തും കിട്ടിയോ? മുമ്പുണ്ടായിരുന്ന അക്കൗണ്ട് തന്നെ കൂട്ടി. അപ്പോൾ ഇതാണ് ഒരു ചിത്രം. ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. നമ്മൾ തോറ്റുപോയിരിക്കുന്നു എന്ന് വിചാരിച്ച് തോൽവിയുടെ ഒരു മനസ്സല്ല രൂപം കൊള്ളേണ്ടത്, പോസിറ്റീവ് ചിന്ത വേണം. നമുക്കിവിടെ നിന്നാണ് ജയിക്കാനാവുക, ദൗർബല്യങ്ങൾ പരിഹരിക്കാനാവുക, തെറ്റുകൾ തിരുത്താനാവുക. എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിരാശപ്പെട്ട് കീഴടങ്ങണ്ട, ആവേശഭരിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും. ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവും. അതിന് 99 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം 123 ഉള്ളപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇന്ന് 111 സീറ്റ് മാത്രമേ മുൻകൈ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ സീറ്റോടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാനാവുമെന്ന് മാത്രമല്ല, ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ നല്ല ക്ഷമയോടെ, നല്ല കരുതലോടെ, ഫലപ്രദമായ ഇടപെടലോടെ എന്തൊക്കെയാണ് നമുക്ക് പറ്റിയത് തെറ്റ് എന്ന് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാം. തുടർന്ന് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുൾപ്പെടെ നമുക്ക് കൈകാര്യം ചെയ്യാം. അതിനെല്ലാം പ്രാപ്തമാകുന്ന ഒരു ചിന്തയാണ് സഖാ വി എം എസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.